ഹായ് മൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല കിളിക്കമുള്ള കൊലിസിട്ട പോലത്തെ ചക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതിന് നല്ല വിളഞ്ഞ ചക്കയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, ഇനി കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചുള്ള വിഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വിളഞ്ഞ ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി ഇങ്ങനെ നീളത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാക്കി പൊരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓരോ ചക്കയുടെ പരുവനുസരിച്ചാണ് അതിൻ്റെ വേവുന്നത്, അത് നല്ല രീതിയിൽ കിട്ടുന്നത്. ചിലപ്പോൾ ചിലത് അതായിരിക്കും, ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണെന്ന് തോന്നും. നമുക്ക് പൊരിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് എണ്ണയിലിട്ട ശേഷം പിന്നെ അപ്പം തൊടരുത്, ഒന്ന് വെന്ത ശേഷം മാത്രമേ മറിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് മോൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആയ ശേഷം മാത്രമേ മറിച്ചിടാവൂ. മറിച്ചിട്ട ശേഷം മാത്രം, മറിച്ച് ഒന്ന് വെന്ത് വന്ന ശേഷം മാത്രം നമുക്ക് വളരെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച്, ഇതിന് വേണ്ടി മാത്രമുള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിടാം. അതിനുശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായി ഇനി ഇളക്കാം നമുക്ക്. അതുവരെ നമ്മൾ സ്പൂണ് തൊടാൻ പാടില്ല. ഇനി നമുക്ക് എണ്ണ മാറ്റിയിട്ട് നമുക്കതിനെ കോരിയെടുക്കാം. കുറച്ച് കുറച്ചേ ഞാൻ ഇട്ട് പൊരിക്കാറുള്ളൂ, ഒരുമിച്ചെല്ലാം കൂടി ഇടുമല്ലോ പിന്നെ നമ്മളെ കൈവിട്ട് പോവും. അതുകൊണ്ട് കുറേച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചക്ക പൊരിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടില്ലേ നല്ല ശബ്ദം, കൊലിച്ചിട്ട പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.